വെൽക്കം ബാക്ക് ടു സ്റ്റാർസ് ഓഫ് സിറ്റി. സ്റ്റാർസ് ഓഫ് സിറ്റിയുടെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ജ്വല്ലറിയാണ്, വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പിറവം മൂവാറ്റുപുഴ റോഡിലെ കരോട്ടെ കുരിശിന് സമീപത്താണ്. ശരിക്കും ഗോൾഡൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പം ഗോൾഡ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഡയമണ്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിനി ഇവിടെ അറിയാൻ പോകുന്നത് നല്ല ഗോൾഡിൻ്റെയും നല്ല വജ്രത്തിൻ്റെയൊക്കെ കുറേ കളക്ഷനുകളും അതിൻ്റെ വിശേഷങ്ങളും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ്, ഇനി ഇവിടെ കൂടുതലായിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കളക്ഷനുകളൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് ഞാനിപ്പോൾ ഇരിക്കുന്നത് വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ വളകളുടെ കളക്ഷൻ്റെ അവിടെയാണ്. ഇപ്പോൾ വളകളിലായാലും മാലകളിലും നെക്ലസുകളിലും കമ്മലുകളിലും എല്ലാത്തിലും ഇവരുടേതായിട്ടുള്ള തനതൊരു ശൈലി കൊണ്ടുവരാനായിട്ട് വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം നല്ല നല്ല കളക്ഷനുകളാണ്, ഒരു പ്രത്യേക വർക്കുകളോടൊക്കെ കൂടിയിട്ടുള്ള കുറേ കളക്ഷനുകളാണ്. ഇപ്പോൾ ഗോൾഡ് ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ കൂടിയും ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഗോൾഡ് ഇഷ്ടമല്ല എന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയമണ്ടൊക്കെ മേടിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോൾ അവർ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഡയമണ്ടൊക്കെ ഇപ്പോൾ എന്താവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഡയമണ്ടിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. സ്വ ഡയമണ്ട് എന്നാണ് അതിൻ്റെ ഇവരുടെ കളക്ഷൻ്റെ പേര്. അപ്പോൾ ആ കളക്ഷനിലേക്കും വിശേഷങ്ങളിലേക്കും അവിടുത്തെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്കൊന്ന് കാണാം. ഗോൾഡ് ഇടാനായിട്ട് പലർക്കും മടിയായിരിക്കും അല്ലേ, അത് ഇച്ചിരി ആർഭാടായി പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ആ ഒരു സ്ഥാനത്ത് നമ്മൾ ഡയമണ്ടിൻ്റെ എന്തെങ്കിലും ആഭരണങ്ങൾ ഇടാണെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് ലുക്കായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സ്വ ഡയമണ്ട്സിൻ്റെ കളക്ഷനിലാണ്. ഇപ്പോൾ ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള കളക്ഷനുകളുണ്ട്. റിങ്ങുകളിലും കമ്മലുകളിലും മൂക്കുത്തികളിലും നമ്മുടെ ചെയിനുകളിലൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷനുകളുണ്ട്. ഡയമണ്ട് മേടിക്കാനായിട്ട് നമുക്ക് ഒരു മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ സ്വ ഡയമണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഇപ്പോൾ നമ്മളൊരു 10,000 രൂപയ്ക്ക് നമ്മളത് മേടിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു 9,000 രൂപ നമുക്ക് ഒരു 90% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 95% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതിനകത്തൊരു 500 രൂപയൊക്കെ നമുക്കൊരു ലോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ അല്ലേ. ആ പക്ഷേ നമ്മൾ മറ്റ് ഡയമണ്ട്സൊക്കെ മേടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവില്ല. പക്ഷേ സ്വ ഡയമണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, അപ്പോൾ നമ്മുടെ വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഇങ്ങനത്തെ സ്വ ഡയമണ്ട്സിൻ്റെ കുറേ കളക്ഷനുകളും റിങ്ങുകളിലും മാലകളിലും നോസ് പിന്നുകളിലും ഒക്കെ നല്ല ഭംഗിയുള്ള കളക്ഷനുകളുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ റിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്ന ഒരു 4,900 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ആ റിങ്ങുകളൊക്കെ നമ്മളൊന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലേ എൻ്റെ കയ്യിൽ കിടക്കുന്നത് ഡയമണ്ടിൻ്റെ റിംഗ് ആണെന്നൊക്കെ പറഞ്ഞൊരു ഡിമാൻഡ് ഇട്ട് കാണിക്കാമല്ലേ. മാത്രമല്ല മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വ ഡയമണ്ട്സ് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ് തരും. നമുക്ക് ഇപ്പോൾ റിംഗ് മേടിച്ച് കഴിഞ്ഞാൽ റിങ്ങിൻ്റെ കൂടെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് തരും. ഇപ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ റിങ്ങിനൊക്കെ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് അടക്കം നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഫ്രീ സർവീസും കൂടി ഇതിൻ്റെ ഒപ്പം കിട്ടുന്നതായിരിക്കും. ഇത് ഇനി എൻ്റെ പിന്നിൽ കാണുന്നത് മുഴുവൻ നല്ല ആഭരണങ്ങളുടെ നല്ല നെക്ലസുകളുടെ ഇച്ചിരി ഹെവി ആയിട്ടുള്ള വർക്കുകൾ വരുന്ന നെക്ലസുകളുടെ കുറേ നല്ല ഭംഗിയുള്ള കളക്ഷനുകളാണ്. ശരിക്കും ഒരു 4 ഗ്രാമിൽ തൊട്ട് തന്നെ ഒരു നെക്ലസിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 പവനിൽ തുടങ്ങിയിട്ട് ഷോമാലകൾ വരുന്നുണ്ട്. ഒക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡൽ ആയിട്ടുള്ള ആഭരണങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഇട്ടാൽ തന്നെയും ഒരു അസ്വസ്ഥത, ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം സംഭവിക്കില്ല. അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആഭരണങ്ങളാണ് ഇപ്പോൾ ഈ പിന്നിൽ കാണുന്ന നല്ല നെക്ലസുകളൊക്കെ വരുന്നത്. മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ കല്യാണത്തിന് ഇട്ടാൽ തന്നെയും അത്രയും റിച്ച് ആയിട്ട് തോന്നും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ ഗോൾഡ് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയമണ്ട് ആയാലും മേടിക്കാം. അതിൻ്റെയും കുറേ നല്ല എക്സിബിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കളക്ഷനുകളൊക്കെ റിങ്ങായാലും മാലകളായാലും ബ്രേസ്ലെറ്റുകളൊക്കെ ആയാലും അതിൻ്റെയും കുറേ നല്ല ഭംഗിയുള്ള കളക്ഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് നമ്മുടെ വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വിശേഷങ്ങളാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പിറവം മൂവാറ്റുപുഴ റോഡിൽ കരോട്ടെ കുരിശിന് സമീപത്താണ്. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ആഭരണങ്ങൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക, നല്ല ഭംഗിയുള്ള ആൾക്കാരായിട്ട് തിരിച്ചു പോവുക. പിറവത്തുള്ള വി ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ വന്നിട്ട് നമുക്ക് ഗോൾഡും ഡയമണ്ടൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. ഇവരുടെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് തലയോലപ്പറമ്പിലാണ്. മാത്രമല്ല ഇവർക്ക് വേറൊരു ബ്രാഞ്ച് കൂടിയുണ്ട്, ചങ്ങനാശ്ശേരി തെങ്ങണയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ടായാലും നിങ്ങൾക്ക് ഗോൾഡും ഡയമണ്ടൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മുടെ സ്റ്റാർ സൊസൈറ്റിയുടെ ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. സ്റ്റാർ സൊസൈറ്റിയിൽ അടുത്തൊരു സ്റ്റാറിനെ കാണാം. അതുവരെ ഇറ്റ്സ് മീ റിയ റൂ സൈനിങ് ഓഫ്.